നമുക്ക് ഇന്നിവിടെ നല്ലൊരു കാളൻ കറി, അല്ല ടേസ്റ്റ് ഫുൾ കാളൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ, ഏത്തക്കായ അത് നന്നായിട്ട് അരിഞ്ഞ് കഴുകി, തൊലി കളഞ്ഞ് അരിഞ്ഞ് കഴുകിയെടുക്കുക. അത് ഒരു സോസ് പാനിലിട്ട് അല്പം വെള്ളവും ചേർത്ത് അതിൽ അല്പം മഞ്ഞപ്പൊടിയും അല്പം മുളക് പൊടിയും ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മറ്റു സാധനങ്ങൾ, തേങ്ങ ചിരണ്ടിയത്, വെളുത്തുള്ളി രണ്ടല്ലി മതി, ജീരകം, വേപ്പില, കുരുമുളക്, പച്ചമുളക് എന്നിവ നമ്മൾ എടുത്തു വയ്ക്കുക. ഇത് ഇതിലേക്ക് അരച്ച് ചേർക്കാനുള്ളതാണ്. അതുകൂടാതെ നമുക്ക് ഇതിലേക്ക് മൂപ്പിച്ചും ഒഴിക്കേണ്ട സാധനങ്ങളുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കടുക്, ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില എന്നിവയാണ് ആവശ്യം. അതുകൂടാതെ അല്പം തൈരും ഇതിൽ ചേർക്കേണ്ടതുണ്ട്. ഒരു മിക്സിയിലെ ജാറിലേക്ക് നമ്മൾ അരയ്ക്കാൻ വെച്ചിരുന്ന തേങ്ങയും മറ്റു സാധനങ്ങളും ചേർത്ത് നന്നായി അരയ്ക്കുക. വെള്ളം ചേർത്ത് നന്നായി അരയ്ക്കുക. നന്നായിട്ട് അരയണം. നമുക്ക് ഇനി പാത്രം തുറന്നു നോക്കാം വേവെന്തായെന്ന്. ഒരുവിധം വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ആദ്യം ഉപ്പ് ചേർക്കരുത്, വെന്തിട്ട് ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ട് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാവാൻ വയ്ക്കുക. അതിനോടൊപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വെച്ചിരിക്കുന്ന തൈര്, കട്ടത്തൈരോ മോരോ ഏതായാലും, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് അതുകൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉള്ള മൂപ്പിച്ചൊഴിക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കുക എന്നുള്ളതാണ്. ഒരു ഫ്രൈ പാൻ എടുത്ത് അതിൽ അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായി ചൂടാക്കി എടുത്തതിന് ശേഷം, വേവിച്ചെടുത്തതിന് ശേഷം അത് ഈ കറിയോടൊപ്പം ചേർക്കുക. എന്നിട്ട് ചെറുതായി നമ്മളൊന്ന് ഇളക്കിയാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കാളൻ കറി റെഡി. കറികളെല്ലാം റെഡി ആയിക്കഴിഞ്ഞു. കൂടെ വേറെ പല കറികളും ഉണ്ട്. അപ്പോൾ നമ്മളൊരു ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിച്ചു നോക്കാം. തൈര് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാളനാണ്. ചപ്പാത്തിയിലൂടെ കഴിക്കാൻ പറ്റിയതാണ്. ചോറിൻ്റെ കൂടെ അത്യുത്തമമാണ്. വാ, നല്ല നന്നായിട്ടുണ്ട്, വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും പ്രതീക്ഷിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ വിജയിപ്പിക്കുക. താങ്ക് യു, താങ്ക് യു.